നമ്മുടെ പ്രകൃതിയിൽ വളരെ മനോഹരമായ പല കാഴ്ചകളുമുണ്ട്, സൃഷ്ടികളുണ്ട്. ഓരോ സൃഷ്ടിക്കും അതിൻ്റേതായ പ്രത്യേകതകളുമുണ്ട്. പുറമേ കാണുന്ന മനോഹാരിത അവയുടെ സ്വഭാവത്തിൽ കാണണമെന്നില്ല. അപകടം പതിഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ നിറഞ്ഞതാണ് നമ്മുടെ ഈ പ്രപഞ്ചം. ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ മത്സ്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈൻഡ് ആർട്ട്. ഒന്നാമത്തേത് ഇലക്ട്രിക് എയിൽ. പേരുപോലെ തന്നെ വൈദ്യുതി പ്രവഹിക്കുന്ന മത്സ്യമാണിത്. ഇവയ്ക്ക് 350 മുതൽ 600 വോൾട്ട് വരെ വൈദ്യുത പ്രവാഹം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ്. ഇത് മതി ഒരു മനുഷ്യനെയോ മറ്റു ജീവികളുടെയോ നാശത്തിന്. തെക്കേ അമേരിക്കയാണ് ഇവയുടെ വാസസ്ഥലം. വൈദ്യുതാഘാതത്തിന് പേരുകേട്ട ഇവയ്ക്ക് പൊതുവെ 2.75 മീറ്റർ നീളവും 22 kg വരെ ഭാരവും ഉണ്ടാകും. പുറകിൽ ഇരുണ്ട ചാര തവിട്ടു നിറവും വയറ്റിൽ മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് നിറവുമാണ് ഇവയ്ക്ക്. ശുദ്ധജലത്തിൽ ജീവിക്കാനാണ് ഇവർക്കിഷ്ടം. പല രീതിയിലാണ് ഇവർ വൈദ്യുതി പ്രവഹിപ്പിക്കുന്നത്. ചുറ്റുമുള്ള പരിസ്ഥിതിയെ മനസ്സിലാക്കാൻ കുറഞ്ഞ വോൾട്ടേജും ഇരകളെ പിടിക്കാൻ കൂടിയ വോൾട്ടേജുമാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആക്രമണത്താൽ ആളുകൾ മരിച്ച റിപ്പോർട്ടുകൾ വരെയുണ്ട്. അടുത്തതാണ് പിരാന മത്സ്യം. ആമസോൺ നദിയിലാണ് ഇവയെ കണ്ടുവരുന്നത്. ഇവയുടെ വലുപ്പം വളരെ കുറവാണ് എന്നു കരുതി നമ്മൾ ഇവയോട് ഏറ്റുമുട്ടിയാൽ രക്ഷപ്പെടുക അസാധ്യം തന്നെയാകും. ശക്തമായ താടിയല്ലുകളും മൂർച്ചയേറിയ പല്ലുകളും അവയ്ക്കുണ്ട്. അവയിൽ നിന്നും ഒരു കടി കിട്ടിയാൽ തന്നെ നമ്മുടെ പകുതി ജീവൻ അങ്ങ് പോവും. അത്രയും അസഹനീയമാണ് അവയുടെ കടിയുടെ വേദന. തെക്കേ അമേരിക്കയിലെ ശുദ്ധജല സ്രോതസ്സിലെ മത്സ്യമാണിത്. കൂട്ടമായാണ് ഇവ ആക്രമിക്കുക. മനുഷ്യരെ ആക്രമിക്കൽ പൊതുവെ കുറവാണ്. കടുത്ത സമ്മർദ്ദത്തിൽ മാത്രമേ ഇവ ആക്രമിക്കുകയുള്ളൂ. രക്തത്തെ പെട്ടെന്ന് ആകർഷിക്കുന്നവയാണിവ. അതുകൊണ്ട് തന്നെയാണ് ഇവയെ ഭയക്കേണ്ടതും. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമനാണ് ബോക്സ് ജെല്ലി ഫിഷ്. കടലാഴങ്ങളിലെ ഓളങ്ങൾക്കൊപ്പം പഞ്ഞിക്കെട്ട് പോലെ ഒഴുകി നടക്കുന്ന ജെല്ലി ഫിഷുകൾ പൊതുവെ അപകടകാരികളല്ല. എന്നാൽ ബോക്സ് ജെല്ലി ഫിഷുകൾ അത്യധികം അപകടകാരിയാണ്. ഓസ്ട്രേലിയയിലെ വടക്കു ഭാഗത്തും ഇന്തോ പസഫിക് സമുദ്രങ്ങളുടെ മുകൾ തട്ടിലുമാണ് ഇവ കാണപ്പെടുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വിഷമേറിയ സമുദ്രജീവികളിലൊന്നായാണ് ഇതിനെ കണക്കാക്കുന്നത്. അതിൻ്റെ രൂപം കണ്ടാൽ ആരും ആകർഷിക്കപ്പെടും. മൃദുലമായ അവയെ ഒന്ന് തൊട്ടുനോക്കാൻ കൊതിക്കും. എന്നാൽ ഇവയ്ക്ക് 15 സെന്റിമീറ്ററോളം നീളമുള്ള ടെൻഡക്കിളുകളുണ്ട്. അവയ്ക്ക് ഓരോന്നിനും കൂർത്ത അഗ്രഭാഗങ്ങളുണ്ടാവും. അവ ഉപയോഗിച്ചാണ് വിഷം കുത്തിവെക്കുന്നത്. ഇരയെ പിടിക്കാൻ പ്രകൃതി നൽകിയ വിഷം മനുഷ്യരെ തന്നെ ഇല്ലാതാക്കാൻ പ്രാപ്തിയുണ്ട് എന്നതാണ് വാസ്തവം. അവയുടെ വിഷമേറ്റാൽ മിനിറ്റുകൾക്കുള്ളിൽ അയാൾ മരണപ്പെടും. കാരണം മനുഷ്യ ശരീരത്തിലെ ഹൃദയം, നാഡീവ്യവസ്ഥ, ത്വക്കിലെ കോശങ്ങൾ തുടങ്ങിയവയെ ഒരേ സമയം ആക്രമിക്കാൻ ശേഷിയുണ്ട് ഈ വിഷത്തിന്. ചെറുമത്സ്യങ്ങൾ, ചെമ്മീൻ, വിരകൾ തുടങ്ങിയ ജീവികളാണ് ഇവയുടെ ഭക്ഷണം. നമ്മുടെ ലിസ്റ്റിലെ അടുത്ത ആളാണ് സ്റ്റാർ ഗ്രേസർ ഫിഷ്. ഇതാണ് നാലാമൻ. മണ്ണിൽ പൂണ്ടുകിടന്ന് ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന സമുദ്രത്തിലെ വേട്ടക്കാരനാണിത്. കണ്ടാൽ ഇങ്ങനെയൊരു മത്സ്യം അവിടെ ഉണ്ടെന്ന് തോന്നില്ല. മുക്കാൽ ഭാഗവും മണ്ണിനടിയിൽ വെച്ച് തലഭാഗം മാത്രം പുറത്തുവെച്ച് ഇര മുന്നിലെത്തിയാൽ വായിലാക്കും. ആരെങ്കിലും അറിയാതെ പോയി അവയെ ചവിട്ടിയാൽ അടിപൊളിയാകും. അത്രയും കഠിനമാകും ആ കടിയുടെ വേദന. അവയുടെ കൂർത്ത പല്ലുകൾ നൽകുന്ന വേദന സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഇതാണ് റെഡ് ലയൺ ഫിഷ്. കാഴ്ചയിൽ വളരെയധികം ഭംഗിയുള്ള എന്നാൽ തൊട്ടാൽ മരണം വരെ സംഭവിച്ചേക്കാവുന്ന മത്സ്യമാണ് ചുവന്ന സിംഹ മത്സ്യം. ഇവയുടെ ചിറകുകളെയാണ് പേടിക്കേണ്ടത്. അതിലെ മുള്ളുകളിൽ വിഷമുള്ളതിനാൽ അവ തൊട്ടാൽ അത് ഉള്ളിലാകും. ഇത് മരണത്തിന് വരെ കാരണമാകുന്നു. പഫർ ഫിഷാണ് ആറാമത്തെ ആൾ. പെട്രോഡോടോക്സിൻ എന്ന മാരക വിഷമാണ് പഫർ ഫിഷിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് അകത്തു ചെന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ മരണം സംഭവിക്കുമെന്നത് ഉറപ്പാണ്. ബ്ലോ ഫിഷ് എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. അകത്തു ചെന്നാൽ ഉടനടി മരണം സംഭവിക്കാവുന്ന സയനൈഡിനേക്കാൾ 1200 മടങ്ങ് വിഷമുള്ള മത്സ്യമാണിതെന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന മറ്റൊരു വസ്തുത. ഇവയുടെ വിഷം മറ്റ് മത്സ്യങ്ങളെ മാത്രമല്ല കൊല്ലുക,
ശരിയായി പാകം ചെയ്തില്ലെങ്കിൽ മനുഷ്യന്റെയും ജീവൻ എടുക്കും. അതായത് ആരോഗ്യമുള്ള മുതിർന്ന 30 മനുഷ്യരെ കൊല്ലാൻ ആവശ്യമായ വിഷവസ്തു ഒരു പഫർ ഫിഷിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി ചേർക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.